നമസ്കാരം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാവ്, പ്രമുഖ നേതാവ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നേതാവ്, കൊല്ലത്ത് കടലിൽ ചാടുന്ന ഒരു പരിപാടി ഇട്ടതിനു ശേഷം അവിടെ വന്ന് താമസിക്കാൻ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുക, അവിടെ താമസിച്ച് നല്ല രീതിയിൽ ഫുഡ് അടിക്കുക, എന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കുക, പൈസ കൊടുക്കാതെ മുങ്ങുക. നല്ല സൂപ്പർ പരിപാടി നടന്നിരിക്കുന്നത് ഇവിടെ കേരളത്തിലാണ്, അതും തെക്കൻ കേരളത്തിലെ കൊല്ലത്ത്. രാഹുൽ ഗാന്ധിയുടെ കടലിൽ ചാട്ട പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവും ഒപ്പം മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചേർന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതായത് പാവപ്പെട്ട ഫിഷർമാൻ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പോലും അറിഞ്ഞില്ല ഇത്തരത്തിലൊരു നാടകത്തിന് വേണ്ടിയാണ് മനോരമയിലെ ഫോട്ടോഗ്രാഫറെയും കൊണ്ടുപോയി കടലിൽ ഫോട്ടോ എടുത്തതിന് ശേഷം മത്സ്യ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കടലിൽ ചാടുന്നു എന്നൊരു ഹ്രസ്വചിത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കടലിൽ പോയത്. കൊല്ലത്ത് നടന്ന ഈ പരിപാടിക്ക് രാഹുൽ ഗാന്ധി താമസിച്ചിരുന്ന റൂമിന്റെ ചെലവ് 600,000 രൂപ. ഒന്ന് ആലോചിക്കണം, കേരളത്തിൽ വന്ന് ഗാന്ധിയൻ തത്വശാസ്ത്രങ്ങൾ സംസാരിക്കുന്ന നേതാക്കന്മാരുടെ ഒരു ദിവസത്തെ ഹോട്ടൽ മുറിയുടെ ചെലവ് 600,000 രൂപ. 600,000 രൂപ ആയത് പോട്ടെ, ഒരു പ്രമുഖ ഹോട്ടലിലൊക്കെ ചെന്ന് ആരെങ്കിലും താമസിക്കുകയും മൃഷ്ടാനം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൈസ കൊടുക്കാതെ പോകുന്നു എന്ന് പറയുന്ന പരിപാടി കേട്ടുകേൾവിയുള്ളതാണ്. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം നേരത്തെയും ഇത്തരത്തിൽ അണ്ണൻ തരും, പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണൻ തരും എന്ന് പറയുന്ന രീതിയിൽ മുങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ആ നിലയ്ക്കാണ് ഇപ്പോൾ കൊല്ലത്തെ ഒരു ആഡംബര ഹോട്ടലുകാർക്ക് അക്കിടി പറ്റിയിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിൽ പറ്റിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. AICC പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട്, KPCC പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പൈസകളെല്ലാം ആരൊക്കെയോ മുക്കി ഇപ്പോൾ ഹോട്ടൽ ഉടമയ്ക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ഈ സമരം നടന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു 2 മാസത്തിന് മുകളിലായി കാണും ഈ സമരം നടന്നിട്ട്. അതായത് കേരളത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നപ്പോഴാണ് TN പ്രതാപൻ MP എന്ന കോൺഗ്രസിന്റെ ഫിഷർമാൻ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള TN പ്രതാപന് സംഘം ചേർന്നൊരു നാടകത്തിന് തിരികൊളുത്തിയത്. പിന്നീട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ പറയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പോലും അറിഞ്ഞില്ല എന്തിനാണ് ഇത്തരത്തിൽ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവർ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധി കൂടി ചാടി കടലിലേക്ക് ഇറങ്ങുന്നു, നീന്തുന്നു, വലയിടാൻ സഹായിക്കുന്നു എന്ന തരത്തിലൊക്കെ തള്ളി മറിച്ച പരിപാടി പിന്നീട് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറഞ്ഞു. അവർ തന്നെ അന്തപ്പെട്ടു, ഇത് എന്താണ് ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യം. കടലിലേക്ക് ചെല്ലുന്നു, ദാ ചാടി ഇറങ്ങുന്നു, വലയെടുത്തുകൊണ്ട് പോകുന്നു, മൊത്തം ഒരു ഡെമോ സെറ്റപ്പായിരുന്നു. പക്ഷെ ഈ ഡെമോ സെറ്റപ്പിന്റെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് ആണ് പാവപ്പെട്ട ഹോട്ടലുകാരന് ഇപ്പോൾ പൈസ കൊടുത്തിട്ടില്ല. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. മര്യാദയ്ക്ക് പോയി താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികൾ നടത്തുന്ന സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള വേലത്തരങ്ങളാണ് ഇവർ കാണിക്കുന്നത്. അപ്പോ അവർക്ക് ഭരിക്കാനും കൂടി ഒരു അവസരം കിട്ടിയെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. ഈ രീതിയിലാണ് ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത്. മനോരമയ്ക്ക് വേണ്ടി ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം ഉണ്ടാക്കാനും ഒരു ചിത്രം എടുപ്പിക്കാനും വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഈ നാട്ടിലുള്ള ജനങ്ങളോട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇവരുടെ കോർഡിനേഷൻ എങ്ങനെയാണ് എന്ന് ജനം കണ്ടറിയേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമയം കൂടി ആലോചിക്കണം. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലത്തെ സംവിധാനങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദേശീയ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ട ആള് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോയി എന്നറിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ വാർത്തയായാൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എന്തായിരിക്കും? ഇനിയിപ്പോ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയും ബഹളവും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയൊക്കെ ഒതുക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ പൈസ ആര് കൊടുക്കുമെന്ന് ചോദിച്ചാൽ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ സൂപ്പർ ഹിറ്റ് ഡയലോഗ് അത് അണ്ണൻ കൊടുത്തോളും. ഏതണ്ണനെന്ന് ചോദിച്ചാൽ ആ അണ്ണനെയാണ് ഇനി കണ്ടെത്തേണ്ടുള്ളത്. ഇപ്പോ സതീശ് അണ്ണനാണോ, അതേ രമേശ് അണ്ണനാണോ, അതേ ഉമ്മൻചാണ്ടി അണ്ണനാണോ, അതേ മുല്ലപ്പള്ളി അണ്ണനാണോ, ഇനി ഏതണ്ണനാണ് ഈ പൈസ കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇപ്പോ വിവാദമായിട്ടുണ്ട് ഈ വാർത്ത, ഇപ്പോൾ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ ദൈവം സഹായിച്ച് ഈ വാർത്ത കൈകൊണ്ട് തൊട്ടിട്ടില്ല. പ്രത്യേകിച്ച് മനോരമ, മനോരമയ്ക്ക് കോൺഗ്രസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന വാർത്തകൾ അത്തരത്തിൽ എടുക്കാറുണ്ട്. ഈ പറയുന്ന ഒരു വാർത്ത കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി മനോരമയ്ക്കും കൊടുത്തിട്ടുണ്ടാകാം കുറെ പൈസ. അപ്പോ ഇത്തരത്തിൽ മനോരമയ്ക്ക് വേണ്ടി ഒരു ഹ്രസ്വചിത്രം കടലിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സെറ്റിട്ട് റെഡിയാക്കി വന്ന ഒരു പരിപാടിയിലാണ് ഒരു പാവപ്പെട്ട ഹോട്ടലുകാരൻ തേഞ്ഞൊട്ടിയിരിക്കുന്നത്.
അയാൾ അവരുടെ പിറകെ നടക്കുകയാണ്, പൈസയും ചോദിച്ചുകൊണ്ട്, പൈസ തരൂ പൈസ തരൂ, അപ്പോ അണ്ണം തരും അണ്ണം തരും. അദ്ദേഹം ഗതികെട്ടാണ് ഇപ്പോൾ ഇത് പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരന്മാരെ ഒരു മനുഷ്യരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ കൊണ്ടിറക്കിയിട്ട് അദ്ദേഹത്തെ മുൻനിർത്തി പൈസ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഒരു മനോഭാവത്തെ കുറിച്ച് ആലോചിച്ചു. വലിയ ആദർശങ്ങൾ പറയുന്നവരാണ്. എന്നിരുന്നാൽ കൂടിയും ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ കൃത്യമായി പൊതുജനം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട് ഇപ്പോൾ അടുത്ത നവീകരണത്തിന് വേണ്ടി 98 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അത്തരത്തിൽ 98 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ ക്ലിഫ് ഹൗസിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. അത് ഗാർഡ് ഡ്യൂട്ടി ആയിക്കോട്ടെ, ഗാർഡനർ ഡ്യൂട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ കിച്ചൺ ജോലികൾ ചെയ്യുന്ന വനിതാ ജോലിക്കാരായിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാവർക്കും താമസിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു സംവിധാനം, ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയാണ് ആ പൈസ അനുവദിച്ചത്. അതിനെ മനോരമ ഇവിടെ ഒരു വലിയ വിവാദമാക്കി അടിച്ചുയർത്തി കാണിച്ചിരുന്നു. എന്നാൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഒരു ദിവസത്തെ ചെലവ് 6 ലക്ഷം രൂപ, ഹോട്ടലിൽ താമസിക്കുന്ന ചെലവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള അത്യാഡംബരങ്ങൾ നടത്തുന്നവരാണ് ഈ CPMനെയും സർക്കാരിനെയും വിമർശിക്കുന്നത്, ആഡംബരം ആഡംബരം എന്നുള്ള പേരിലും. എങ്ങനെ തോന്നുന്നു നേതാക്കന്മാരെ കുറച്ച് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പാവപ്പെട്ടവന്മാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാൻ? ആരുടെയെങ്കിലുമൊക്കെ സേവനങ്ങൾ കൈപ്പറ്റിയതിനു ശേഷം അവരെ തേക്കുന്ന പരിപാടി, അതും ഒരു ഉളുപ്പുമില്ലാതെ തേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാത്രം അവകാശപ്പെട്ടൊരു പ്രവർത്തനമാണ്. നേരത്തെ ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളും കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിന്റെ പേരിൽ അവിടുത്തെ വൻകിട മുതലാളിമാരിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഒപ്പം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ നിന്ന് വ്യാപകമായി പിരിവെടുത്തിരുന്നു. ഈ പിരിവുകൂടി എടുത്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വന്നു പോയ ഒരു പരിപാടിയിൽ ഈ ഒരു ഹോട്ടലുകാരന് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം കോൺഗ്രസ്സുകാരെ കൊണ്ടുണ്ടാകുന്നത്. അപ്പോ ഈ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും കോൺഗ്രസ്സുകാർ വെച്ച് പുലർത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സംവിധാനത്തെ വിശ്വസിക്കേണ്ടത്? കിട്ടുന്നവൻ ആ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്. അതായത് അദ്ദേഹത്തിന് കേരളത്തിൽ വരണ്ടെന്ന് ഇനി വിചാരിക്കാനും പറ്റൂല. വയനാട് MP ആയിപ്പോയി. വയനാട് MP ആയതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ഭാവി പ്രധാനമന്ത്രി ഈ നാട്ടിൽ വന്ന് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് പട്ടിച്ചു പോയി എന്നൊക്കെ ദേശീയ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്താൽ നല്ല സൂപ്പർ ആയിരിക്കും. ഇപ്പോ രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ എയർപോർട്ടിലൊക്കെ തലയിൽ മുണ്ടിട്ട് വരേണ്ട ഒരു ഗതികേടാണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺഗ്രസ്സുകാരുടെ ജനകീയ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ അണ്ണൻ തരുമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ആരെയെങ്കിലും നിങ്ങൾ പറ്റിക്കുന്ന പരിപാടി വച്ചുകെട്ടുന്നത് നല്ലതായിരിക്കും. ഈ ലോക്ക്ഡൌൺ കാലത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ജനങ്ങളും വ്യവസായികളും എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അവരെ ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൊലിക്കെട്ടി അപാരമാണെന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ് ഈ ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നത്.